എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ലവ് ഓൺ പ്ലേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ബീറ്ററും ഓവനും മുട്ടയൊന്നും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ക്രിസ്മസിന് നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള കേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ അര കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അത് നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ ഇത് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കത് ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ ഈ ഒരു കളറൊക്കെ മാറുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തവി എടുത്തിട്ട് നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഏകദേശം ആ ഒരു ഗോൾഡൻ കളർ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് നന്നായിട്ട് ഒരു ബബിൾസ് എപ്പിയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബബിൾസ് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും, നമുക്ക് നന്നായിട്ടത് ബബിൾസ് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ശ്രദ്ധിക്കണം, അല്പമായിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കാരണം ഇത് നമുക്ക് നമ്മുടെ ബോഡിയിലോട്ടേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് അല്പമായിട്ട് ചൂടുവെള്ളം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കളറ് കണ്ടാൽ മനസ്സിലാവും, നല്ല തിക്കായിട്ടുള്ള നല്ല ഗോൾഡൻ കളറ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മിക്സും, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് അധികം ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് റേസിൻസ്, അതായത് ഉണക്കമുന്തിരി, ബദാം, അതുപോലെ അണ്ടിപ്പരിപ്പ്, ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത്. അതാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറി, അതുപോലെ തന്നെ ഈത്തപ്പഴം, പിന്നെ കാൻഡീഡ് ഫ്രൂട്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് വാങ്ങാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ മിക്സ് ആയിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് പിന്നെ ഇതിൽ ഈന്തപ്പഴം ഇടുമ്പോൾ 1/4 കപ്പ് മാത്രം ഇട്ടാൽ മതിയാവും. കാരണം ഈന്തപ്പഴത്തിന് തന്നെ ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അത് നമ്മൾ അധികമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കേക്ക് ഒരു നനഞ്ഞ പോലെ ഉണ്ടാവും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ഈന്തപ്പഴം ഇട്ട് കൊടുത്താൽ മതിയാവും. ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. മൊത്തം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവെന്ന് പറയുന്നത് 1.5 കപ്പാണ്. ഇത് നമുക്ക് നമ്മുടെ കാരമലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് വേവിച്ചെടുക്കണം. ഈ കൂട്ടിനി മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം തീ ഓഫാക്കിയിട്ട് നമുക്ക് 1/2 മണിക്കൂർ ഇത് നന്നായിട്ട് ചൂടാറാൻ മാറ്റി വയ്ക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് 1/2 മണിക്കൂർ ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സിലോട്ടേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് മുകളിൽ മൈദ ഇട്ടിട്ടുണ്ട്. മൈദ ഞാനിവിടെ ഏകദേശം 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് 2 മുതൽ 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് കേക്ക് ടിന്ന് കൂടി സെറ്റ് ചെയ്ത് വെക്കണം. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സ്പൈസസ് ആണ്. സ്പൈസസ് ഞാൻ ചെറിയ എമൗണ്ടിലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. തേച്ച് ഓപ്ഷനിലാണ്, ആ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏലക്ക ഉണ്ട്, ഒരു ഗ്രാമ്പൂ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട. ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ ജാതിക്കയുടെ ചെറിയൊരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചൂടാക്കിയിട്ട് നന്നായിട്ട് അമ്മീമിലിട്ടിട്ട് പൊടിച്ചതായിരുന്നു. അത് എന്നിട്ട് നമ്മൾ നേരത്തെ ഉള്ള ആ ഒരു മൈദ മിക്സിലോട്ടേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് വേണ്ടത് തണുപ്പൊന്നും ഇല്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇത് നിങ്ങൾക്ക് ഉപ്പ് ഉള്ളതായാലും കുഴപ്പമില്ല, ഉപ്പ് ഇല്ലാത്തതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ തണുപ്പൊക്കെ പോയ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്.
ഇത് 90 ഗ്രാം ബട്ടറാണ് നമുക്ക് വേണ്ടത്. 100 ഗ്രാമിൻ്റെ പാക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് മാറ്റിക്കഴിഞ്ഞാൽ 90 ഗ്രാം കിട്ടും. അതെന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒരു തവി കൊണ്ട് നമുക്ക് നന്നായിട്ട് ക്രീം പോലെ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് എടുത്തു വയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തണുപ്പില്ലാത്ത കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും കൂടി നന്നായിട്ട് യോജിപ്പിക്കാം. ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട്, അത് നമ്മൾ അല്പാൽപ്പമായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. മുഴുവനും ഇട്ട് കൊടുക്കേണ്ട, കാരണം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അല്പാൽപ്പമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ക്യാമറ സ്പീഡായിട്ട് എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പം തോന്നുന്നുണ്ടാവും ഞാൻ സ്പീഡിലാണ് ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും നമ്മൾ വളരെ സാവധാനത്തിൽ വേണം ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂർ നമ്മൾ കാരമലൈസ്ഡ് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലേ, അതുപോലെ പതിയെ നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് ആ ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മൾ കേക്ക് ബാറ്റർ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഓവൻ ഇല്ലാത്തത് കാരണം ഇഡ്ലി തട്ടിൽ അല്പം ഉപ്പിട്ടിട്ട് ഒരു കറിപ്പാത്രത്തിൻ്റെ റിങ് കൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചൂടാക്കി വെക്കാം. അപ്പോൾ കേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറുവശത്ത് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കണം. ഇത് നമ്മൾ ആദ്യം ചെയ്യണം കേട്ടോ, കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ചൂടാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ കേക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയാൽ മതിയാവും. കേക്ക് ബാറ്റർ തയ്യാറായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് ഓവനിലോട്ടേക്ക് വെക്കണം. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓവൻ ആദ്യമേ ചൂടാക്കിയതിന് ശേഷം കേക്ക് ടിന്ന് വെക്കാം. കേക്ക് ടിന്നിൽ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഒരു ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിന് മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സും വിതറാം. ഡ്രൈ ഫ്രൂട്ട്സ് വിതറുന്ന സമയത്ത് നട്ട്സൊക്കെ ചിലപ്പം താഴെ പോകാൻ ചാൻസ് ഉണ്ട്, കേക്കിൻ്റെ അടിയിലായി പോവും, മുകളിൽ വരുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലല്പം മൈദ കൂടി തടവിയിട്ട് നമുക്ക് ഒന്ന് അടഞ്ഞെടുത്താൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് താഴോട്ടേക്ക് പോവില്ല. അപ്പോൾ മൈദയിലൊന്ന് നമ്മൾ പൊടി തട്ടി എടുത്തിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് മുകളിൽ വെച്ചിട്ട് അലങ്കരിച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ടിന്നെ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഇഡ്ലി തട്ടിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് ഏകദേശം എനിക്ക് 40 മുതൽ 55 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് റെഡിയാവും. അപ്പോൾ അടുപ്പ് വ്യത്യാസം വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ റെഡിയായി കഴിഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിലി കമ്പൗണ്ട് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കറക്റ്റ് നമുക്ക് വെന്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ചൂടോടെ തന്നെ നമുക്ക് കേക്ക് ടിന്നിൽ വെക്കേണ്ട, കാരണം അടിയിലൊക്കെ ചിലപ്പോൾ ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ പൊതുവേ എങ്ങനെയാണ് ചെയ്യാറ്, കേക്കിൻ്റെ ടിന്നിൽ നിന്ന് കേക്ക് അങ്ങ് മാറ്റിയെടുക്കും. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. ചൂടാറാൻ വയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ടവൽ കൊണ്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ഒന്നും ആവത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കി ആ ദിവസം കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് കൂടുന്നത് നമ്മൾ അടുത്ത ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ്. ഇത് ഏകദേശം ഫ്രിഡ്ജിൽ നമുക്കൊരു 2 വീക്സ് വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ പുറമേ റൂം ടെമ്പറേച്ചറാണെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നമ്മൾ കഴിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്യണം ഈ ക്രിസ്മസിന്. വളരെ സിമ്പിളാണ്, ഈസിയാണ്, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി.